But upon us, His presence, God must bless us. We have to be in the presence of God for the same purpose in the spiritual prayer. തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കും. For our meditation tonight, let us focus our attention onto the epistle to James, chapter 4, verse number 8. Draw nigh to God, and He will draw nigh to you. Cleanse your hands, ye sinners, and purify your hearts, ye double-minded. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ദി നെയിം ഓഫ് ഗോഡ്. തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. We are just right now, James chapter 4, verse number 8, for the meditation of the current evening. ഇതിന്റെ ആരംഭഭാഗത്ത് ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. At the beginning of this sentence we read, draw nigh unto God, if so he will draw nigh unto you. മനുഷ്യൻ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We come to notice there was a season in which man had drawn closer to God. ഇത് ദൈവവചനത്തിന്റെ ഒരു ശ്രേഷ്ഠമേറിയ മർമ്മമായി നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണ്. We can consider this as a glorious mystery which is recorded in the Bible. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, as we turn to Ephesians chapter 1 verses 9 and 10, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. He has informed us the mystery of his will. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. That in the dispensation of the fullness of times he made to gather together in one all things in Christ, both which are in heaven and which are on earth. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക എന്ന ദൈവഹിതത്തിന്റെ മർമ്മത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. In this passage we come to understand of the mystery of the will of God that speaks about all things in heaven and on earth are going to be restored in the fullness of the times. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ഒരിക്കൽ അങ്ങനെ തന്നെയായിരുന്നു. In the time past that was such a tangible fellowship between God and man. അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ആയിരുന്നുവെങ്കിലും സ്വർഗതുല്യമായ ഒരു ജീവിതം അവന് ഉണ്ടായിരുന്നു. In other words, even though man was created and set on this earth, he had a heavenly life in his life. വലിയവനായ ദൈവം ഈ ഭൂമിയിലുള്ള സകലത്തെയും തന്റെ വാക്കിനാൽ ഉളവാക്കി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. The Bible teaches the great God created everything by his word. എന്നാൽ മനുഷ്യനെയോ ദൈവം തന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. God created man with his hands. തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. God created man in his own image and likeness. ഈ മനുഷ്യന് ദൈവം തന്റെ ജീവനെയാണ് നൽകി ആ ജീവശ്വാസം തന്റെ മൂക്കിൽ ഊതി അവനെ ജീവനുള്ളവനാക്കി തീർത്തു. God gifted his life to this man. He breathed his breath into the nostrils of this man. He became a living soul. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവനെ അവിടെയാക്കി. In Eden he set a garden and this man was put there. ആ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായി ഒന്നായിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. There was a glorious experience in the same garden. There was a fellowship between God and man. വിവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ മനുഷ്യൻ നിറയപ്പെട്ടവനായിരുന്നു. This man was enriched with all the heavenly blessings. മനുഷ്യന്റെ വസ്ത്രം അന്ന് വെളിച്ചമായിരുന്നു. Man's garment was light in that time. ഇന്ന് ധരിക്കുന്നത് പോലെ വസ്ത്രത്തിന്റെ ആവശ്യം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. As you put on garments today,
in those days man was not need of any material garment. Deiva tejas avante udupayirunnu. He was clad on with the glory of God. Avan adhiyaramulavanayirunnu, bharanamulavanayirunnu. He had governance and authority. Maranam illathavan nithyajeevanulavanayirunnu. He was immortal, had everlasting life. Ingane vivida aatmiya nanmagal, swargiya nanmagalude niravayirunnu manushya. This man was an embodiment of all the heavenly blessings. Adilonnaanu manushyanum deivumayulla aikyada allengil deiva saamipyam. Which one is the intimacy, the unity between God and man? Velarum samayam Yehovayaya deivan thottathil varumbol, at the cool of the day when the Lord God used to visit the garden, manushyanum deivumayi ottorumichu കൂട്ടായ്മയുടെ ബന്ധം പുലർത്തിയിരുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായി നിൽക്കുന്ന വഞ്ചകനായ പിശാച് ഇവിടെ മനുഷ്യനെ വഞ്ചിക്കുകയും അവൻ പാപത്തിനടിമയായി തീരുകയും ചെയ്യും. Alas, the deceiver devil who is working against the plan of God deceives this man and he is committing sin. അവിടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ ആ വിളി നമുക്ക് കാണുവാൻ കഴിയുന്നത്. It is that the Holy Bible, the first call that we notice which comes there. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ ആദാമിനെ വിളിക്കുകയാണ്. Coming to the book of Genesis chapter 3 verse number 9, we notice the Lord God making a call unto Adam. കാണാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ തന്റെ പിതാവ് എത്രത്തോളം ആർദ്രതയോടെ വിളിക്കുന്നുവോ അത്രയും ആർദ്രതയോടെ പിതാവായ ദൈവം തന്റെ മകനായ ആദാമിനെ പേർ ചൊല്ലി വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. As much as the affection with which your father is beckoning a son who has got missing and lost, so much so is affection with which this heavenly father is beckoning Adam here. മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിന്റെ ആ വിളി അന്ന് മുതൽ ഇന്ന് വരെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. Since then till this moment the call of God into man has been progressing. മനുഷ്യൻ ദൈവത്തെ തരിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരേക്ക് ഓടിപ്പോകുമ്പോൾ യഹോവയായ ദൈവം തന്റെ മകനെ തിരികെ വിളിക്കുവാൻ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ അവൻ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. When man denied God, distanced himself from God, gone alienated from the presence of God, behold, here is the Father, the Lord God, who is delighted to call him back unto him. Manushyano devathingale kadukkuvan kariyadavannam avan paapathal bendhikkappettavanayi theernathukonde avan bhayappedunnu devathodu adukkuvan avanu kariyunnilla. Alas, man is not able to be drawn closer to him because of his sin. Therefore he is not able to come closer to him. പ്രവാചകനായ യെശയ്യാവ് 59-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. Isaiah chapter 59 verse 2, prophet Isaiah declares, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. It is your iniquities which has separated you from your God. പാപിയായ മനുഷ്യന് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ കഴിയുന്നില്ല. The sinner cannot come closer to God. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനായവൻ. Our God is furious in holiness. അവന്റെ അടുക്കലേക്ക് മനുഷ്യന് അടുത്തു ചെല്ലുവാൻ കഴിയുന്നില്ല. Man is not able to come nigh unto God. മനുഷ്യൻ ദൈവ സന്നിധിയെ വിട്ട് ഓടിപ്പോകുകയാണ്. Man goes away from the presence of God. അതെ, ഇന്നും ഈ പ്രവണത മനുഷ്യവർഗത്തിൽ കാണുവാൻ കഴിയും. Even today this tendency is palpable in human character. 139-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. As we turn to the 7th verse of Psalm 129, there is a question. നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടിപ്പോകും? Where shall I go, leaving thy presence, from the holy presence? Where shall I hide? ദൈവസന്നിധിയെ വിട്ട് മനുഷ്യൻ ഓടുവാൻ ശ്രമിക്കുന്നു, പക്ഷേ ആ ഓട്ടം പരാജയം തന്നെയാണ്. Man is endeavoring to run away from the presence of God, allows that ends in futility. മനുഷ്യനിന്ന് ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ കഴിയാത്തവണ്ണം വിവിധമായ തന്ത്രങ്ങളിലൂടെ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് ഓടുന്നത് കാണുവാൻ കഴിയും. Today man is not able to be drawn nigh unto God
by applying devices and subtleties, he is going away and away from God. അങ്ങനെയുള്ള മനുഷ്യന്റെ വഴികളൊക്കെയും മരണവഴി എന്നാണ് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. In the verse of Solomon, the ways of such a man are all vain and vanity. സദൃശ വാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ Proverbs chapter 16 verse 25 ഒരു മനുഷ്യനെ തന്റെ വഴികളൊക്കെയും അത് വായിക്കാട്ട് 25-ാം വാക്യം ഒരു മനുഷ്യന്റെ തന്റെ വഴികളൊക്കെയും പ്രസാദകരമായി അവന് തോന്നുകയാണ് എന്നാൽ അതിന്റെ അവസാനമോ മരണവഴി അത്രേ ഈ ലോകത്തിൽ അങ്ങനെ എത്രയോ ജ്ഞാനികളെ നമുക്ക് കാണുവാൻ കഴിയും ലോകത്തിൽ പേരെടുത്ത് പറയുവാൻ കഴിയുന്ന അനേക ശ്രേഷ്ഠന്മാർ There have been outstanding personalities who are so much reputed. ഒടുവിൽ അവരുടെ നാവ് കൊണ്ട് തന്നെ ഏറ്റുപറയേണ്ടതായി വന്നിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴി മരണവഴി തന്നെയാണ് Finally, with their own tongues they had to confess, Alas, the way I was chosen was death one. ദൈവത്തെ വിട്ടോടുന്ന ഏത് മനുഷ്യന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് This is a pitiable plight of any man who is going away from the presence of God. ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ Without a distinction as to caste, creed, tongue and community. Sagala jadigaludeyum deivamayavan. The God who is the Lord of all the nations. Manava jadiye onnadangam innum snehathoda vilichukondirikkukaya. Even today he is inviting beckoning with love the entire human race. Ennal oru karyam orthukollayanam. But one thing you have to bear in mind. നമ്മുടെ മുൻപിൽ ലഭിക്കുന്ന ഈ സമയത്തെ നാം പരീക്ഷിക്കരുത് The time that is kept before us, please do not tempt. കൃപയുടെ വാതിൽ വേഗം അടയുവാൻ പോകുകയാണ് The door of grace is going to be shut down very soon. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ വ്യാപരിച്ച മഹാമാരി During yesterday's the pandemic that hit the universe ലക്ഷങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി In an unexpected moment millions of people were wiped away from the planet of this earth വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അത് ഉണ്ടാക്കിയിരിക്കുകയാണ് That manufactured great and financial catastrophe അങ്ങനെ ഈ മഹാമാരിയാൽ എന്തെല്ലാം കഷ്ടങ്ങൾ ഈ ലോകം നേരിൽ അനുഭവിച്ച കാലഘട്ടമാണ് By this epidemic, this world has to undergo plenty of sorrows and sufferings. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ However, when we examine the word of God, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല I'm not willing to move deeper into the details. ഈ കൃപായുഗം അവസാനിക്കുമ്പോൾ Once this dispensation of grace ഈ ഭൂതലം ഒരു വലിയ പ്രളയമായി മാറാൻ പോകുകയാണ് This earth is going to be marooned. കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷമായി ആഫ്റ്റർ ദി സെക്കൻഡ് അഡ്വന്റ് ഓഫ് ദി ലോർഡ് ഏഴ് കാഹളങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു കമിങ് ബുക്ക് ഓഫ് റിവലേഷൻ വി റീഡ് അബൌട്ട് സെവൻ ട്രംപറ്റ്സ് ഏഴ് കലശങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു വി റീഡ് അബൌട്ട് സെവൻ വേസൽസ് ഇതൊക്കെയും വരുവാനിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധിയെ വിളിച്ചറിയിക്കുന്ന വചനങ്ങളാണ് ദീസ് തിങ്സ് ഹെറോൾഡ് ദി ഇംപെൻഡിംഗ് കാറ്റാസ്ട്രോഫിക്കൽ ജഡ്ജ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞതല്ല ഇനി സംഭവിക്കുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് ടു ഓവർ യെറ്റ് ബി ഓവർ വിച്ച് ആർ റെക്കോർഡഡ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ് എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ കോവിഡ് രോഗം അല്ലെങ്കിൽ ഈ മഹാമാരി എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ മുൻപിൽ ഒരു ചൂണ്ടുപലകയായി ഒരു സൂചനയായി മാത്രം നിൽക്കുകയാണ് ഫോർ ഓൾ ദീസ് തിങ്സ് ദിസ് ഗ്രേറ്റ് എപിഡെമിക് കോവിഡ് 19 ദാറ്റ് ഈസ് ബിക്കം എ സൈൻ ബോർഡ് ബിഫോർ അസ് കരുണാസമ്പന്നനായ ദൈവം തന്റെ പ്രവൃത്തിയെ ഇന്നും അതിവേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ ഗ്രേഷ്യസ് ഗോഡ് ഈസ് ഈവൻ ടുഡേ performing his work on a brisk fashion tande viliyude shabdam innum avadavadangalayi maatholi kondukondirikkukayanu even today his call is reverberating every corner of the world ambara sangirthathil parayumbol parayunnathu pole avan aakashatheyum bhoomiyeyum vilikkukayanu as it is recorded in Psalm 50 God is calling the heaven and the earth bhoomiyude aaridhi mudal aaridhi vareyum avante viliyude shabdam kettukondirikkukayanu from one end to the other end to the world the voice the echo of his voice is reverberating endana avante shabdam what is his call ennode aduthu varuveen draw nigh unto me devathe vittagunnu pogunavare ningal ennode aduthu varuveen those who go away from god draw
nigh unto him. 45-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? As we turn to Isaiah chapter 45 verse number 22, what do we read there from? സകല ഭൂമിയ വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. Look unto me and be saved all the ends of the earth. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. And God and none else. രക്ഷയ്ക്കായി വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. Hear we hear a voice that invites you unto salvation. അതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയോ രാജ്യത്തെയോ അല്ല പറയുന്നത്. It is not inviting a particular sect or nation. സകല ഭൂസീമാവാസികളെയും വിളിക്കുകയാണ്. It is inviting all the ends of the earth. അത് ഈ എരമല്ലൂർ പ്രദേശത്തെയും വിളിക്കുകയാണ്. It is beckoning even this part of the land of എറണാകുളം പട്ടണത്തെയും വിളിക്കുകയാണ്. It is inviting the city of എറണാകുളം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, all the inhabitants of the earth, നിങ്ങൾ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. Look at me and be saved. അതേ നിഷ്പക്ഷമായി രക്ഷയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, what we think about salvation in an indiscriminating way, രക്ഷ പ്രാപിക്കുവാനായിട്ട് ചില വ്യവസ്ഥകളും പ്രമാണങ്ങളും ഒക്കെ മനുഷ്യൻ അവലംബിച്ചിരുന്നതായി കാണുവാൻ കഴിയും. You do not accept this salvation, man had followed certain conditions and formalities. ന്യായപ്രമാണം നിലനിന്ന കാലത്ത്, during the days of the law, ശുദ്ധാപോസ്തലൻ അത് എഴുത്തെഴുതിയിരിക്കുകയാണ്. The apostle reiterates the same. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, chapter 10 verse 4, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. The blood of the bull and the kid could not take away the weight of sin. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ദ നെയിം ഓഫ് ഗോഡ്. വഴിപാടുകളാലും യാഗങ്ങളാലും, ബൈ സാക്രിഫൈസസ് ആൻഡ് ഓഫറിംഗ്സ്, നേർച്ചകളാലും കാഴ്ചകളാലും, ബൈ സാക്രിഫൈസസ് ആൻഡ് ഓഫറിംഗ്സ്, മറ്റ് തീർത്ഥാടനങ്ങളാലും, ബൈ പിൽഗ്രിമേജസ്, പുണ്യ പ്രവൃത്തികളാലും, ചാരിറ്റബിൾ വർക്സ്, ആത്മരക്ഷ പ്രാപിക്കാം എന്ന് കരുതുന്നവരുണ്ട്. There are people who feel they can attain salvation. ഓരോരുത്തരുടെ അനുഭവം എന്താണ്? However, what's the personal experience? തൽക്കാല ശാന്തി മാത്രമാണ് ലഭിക്കുന്നത്. That is the only temporal consolation. പിന്നെയും അവർ പഴയ യാഗങ്ങളെ വീണ്ടും കഴിക്കേണ്ടതായി വരികയാണ്. They have to re-offer the sacrifices offered in the past. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, the law is only the shadow of the good things yet to come. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട്, it is not the real object. ആണ്ടുതോറും അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ യാഗങ്ങൾ നിന്നുപോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിക്കാം 12 മുതൽ 15 വാക്യങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുമേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ദ നെയിം ഓഫ് ഗോഡ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, ഇറ്റ് ഇസ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ഗോഡ്സ് ആൻഡ് ദ ബുൾസ്. സ്വന്തം രക്തത്താൽ തന്നെ, നോട്ട് വിത്ത് ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് ഓൺ ബ്ലഡ്, ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഹി എന്റേഡ് ഇൻ വൺസ് ഇൻ ടു ദ ഹോളി പ്ലേസ്, ഹാവിംഗ് ഒബ്ടെയ്ൻ ഇറ്റേർണൽ റിഡംപ്ഷൻ ഫോർ ഓൾ ഓഫ് അസ്. എന്നാൽ നിർമ്മല ജലം, പശുഭസ്മം, ഇതൊക്കെ ജഡീയ ശുദ്ധിയാണ് നൽകിയത്. ഹിയർ ദ ആഷസ് ആൻഡ് ദ സ്പ്രിങ്കിൾഡ് വാട്ടർ ഓഫേർഡ് ഓൺലി ദ ഫിസിക്കൽ സാങ്ക്ടിഫിക്കേഷൻ. എന്നാൽ ക്രിസ്തുവിന്റെ രക്തമോ, ഹൗ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഇ ഡോട്ട് വേർഷിപ്പ് ആൻഡ് ദ ട്രൂ ലിവിംഗ് ഗോഡ്, ജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുകയാണ്. ദാറ്റ് ക്ലീൻസസ് അസ് ഫ്രം ഔർ ഡെഡ് വർക്സ്. യേശു ക്രിസ്തുവിന്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത് അധികാരമുള്ള രക്തമാണ്. ഇറ്റ്സ് എ ബ്ലഡ് ഓഫ് പവർ. അത് ഇന്നും ഇവിടെ വിശ്വസിക്കുന്നവരാരുണ്ടോ അവർക്കെല്ലാവർക്കും ആ അനുഭവം ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും. ഇൻ ദിസ് കോൺഗ്രിഗേഷൻ റൈറ്റ് നൌ, ഹു യു ബിലീവ്സ് ദാറ്റ് ബഡി ഈസ് ഏബിൾ ടു സപ്ലൈ ദ സെയിം എക്സ്പീരിയൻസ്. 2000 വർഷങ്ങൾക്ക് മുൻപ്, 2000 years ago, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഫോർ ദ സാൽവേഷൻ ഓഫ് മാൻകൈൻഡ്, കഷ്ടങ്ങളെ സഹിച്ച്, വൺ ഹു സഫർഡ് അഫ്ലിക്ഷൻസ്, കാൽവരി മലമേട്ടിൽ യാഗമായി തീർന്ന,
He had become sacrifice on the cross of Calvary. ദൈവപുത്രന്റെ രക്തം, the blood of the Son of God, ഇന്നും ജീവനുള്ള രക്തമാണ്. Even today, that is living. അത് വറ്റിപ്പോയിട്ടില്ല. It is not dried up. ഇന്നും ഈ രക്തം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Even today, this blood is working. ഈ രക്തത്തിന്റെ വിലയായി ഇത് ആത്മാക്കൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയാണ്. As the price of this blood, even today, people are redeemed from their sins. എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത്? How that is effected? യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ, having the first John chapter 1 verse number 7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, the blood of his son Jesus, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. That's able to sanctify and cleanse from all of our sins. ഓ രഹസ്യ പാപമായിക്കൊള്ളട്ടെ, whether maybe secret sins, അല്ല പരസ്യ പാപമായിക്കൊള്ളട്ടെ, or overt sins, ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, to be liberated from this sin, കർത്താവായ യേശുവിന്റെ രക്തത്തിന് അധികാരമുണ്ട്. The blood of Lord Jesus Christ has got authority. ഇന്ന് രാത്രി നാം അതിന് വാഞ്ചയോടെ അടുത്ത് ചെല്ലുന്നു എങ്കിൽ, tonight if you're thirsty after same and coming closer to it, നമ്മുടെ അകൃത്യങ്ങളെ നല്ല മനസ്സോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ, with a clear conscience if you confess iniquities and forsake the same, ഒരു പുതിയ ഹൃദയവുമായി ഇവിടെ നിന്ന് നമുക്ക് പോകുവാൻ കഴിയും. With a new heart you can return from here. എന്നാൽ ഈ ശബ്ദത്തെ ശ്രദ്ധിക്കാത്തവരുണ്ട്. There are people who are declining this voice. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. Do not misunderstand. ഒരിക്കൽ ഈ ശുദ്ധീകരണം ഞാൻ പ്രാപിച്ചു. Once I attained this sanctification. ഒരിക്കൽ ഈ രക്തത്താലുള്ള കഴുകൽ എനിക്ക് ഉണ്ടായതാണ്. Once I had the cleansing by the same blood. അതുകൊണ്ട് ഇനിയും എങ്ങനെയുമാകാം എന്ന് ചിന്തിക്കരുത്. Therefore, according to my desire I can do. Don't think so. അനുദിന ജീവിതത്തിൽ, in a day by day life, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, in our life always, all occasions, ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. We must govern by such a thought. എന്നൊരു ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന ഡേറ്റ് എഴുതി വെക്കുകയല്ല. It is not recording the day in which you got saved. അത് ഇന്നും ഈ രക്ഷ ഞാൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Even today I have been experiencing this salvation എന്ന് പറയുമ്പോൾ അതിന് ചില ആത്മീയ അനുഭവങ്ങളുണ്ട്. That speaks about certain spiritual experiences. ഒരു കാലത്ത് പാപത്തിന്റെ ആഴത്തിലായിരുന്നു ജീവിതം. Times you have plunged into the whirlpool of sin. അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, once you were liberated therefrom, പിന്നെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. Again, you need to sanctify your life. ശുദ്ധന്മാർ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. Saints are given such a lesson concerning the same. രക്ഷിക്കപ്പെട്ടവർ, those who are saved, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ, if you are being saved, അവർ രക്ഷപ്പെടുമെന്നാണ്. They will be saved. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. Let me repeat. രക്ഷിക്കപ്പെട്ടവർ, were saved, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ, are being saved, രക്ഷപ്പെടും. Will be saved. അല്ല, രക്ഷയെ അഗണ്യമാക്കി കളയരുത്. Do not neglect this salvation. എബ്രായ ലേഖനത്തിൽ അത് നമ്മൾ വായിക്കുന്നു. Coming to Hebrews, ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ, to neglect so great salvation, എങ്ങനെ തെറ്റിയൊഴിയും? How shall we escape punishment? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, therefore beloved brethren, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, saved people of God, നാം രക്ഷയെക്കുറിച്ച് ശരിയായ അറിവുള്ളവരായിരിക്കണം. We must have a proper understanding about this salvation. ദൈവത്തിന്റെ ജനം ദൈവസന്നിധി വിട്ടുപോയപ്പോൾ, people of God, as they went away from the presence of God, വലിയവരും ചെറിയവരുമായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. God raised them, small, minor and major prophets. അവരൊക്കെയും ജനത്തെ മടക്കി വരുത്തുവാനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. They made the call to make the people come back. യെശയ്യാ പ്രവാചകൻ പറയുന്നു, Isaiah says, ആകാശമേ കേൾക്ക, ഭൂമിയേ ചെവിതരിയ, Hark in the heaven, earth incline, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. I nourished people, they rebelled against me. കാളതന്റെ ഉടവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. As his master's cream, but he does not know me. My people do not consider me. ഇനി ഞാൻ അവരെ അടിച്ചിട്ടെന്തു കാര്യം? What is I'm beating them? അവരുടെ ശരീരം മുഴുവൻ പഴുത്ത വ്രണമാണ്. എന്റെ ബോഡി ഈസ് ലാസറേറ്റഡ്. അവരുടെ തല മുഴുവൻ ദീനമാണ്. എന്റെ ബോഡി ഈസ് ഏലിംഗ്. അത് ശരിയായി ഞെക്കി കഴുകിയിട്ടില്ല. It is not pressed and cleansed. അതിനുവേണ്ട ശുശ്രൂഷകൾ ചെയ്തിട്ടില്ല. The required ministry is not attended to. ഈ ജനമോ ദൈവത്തെ വിട്ടകന്നുകൊണ്ടിരിക്കുകയാണ്. These people are going away.
away from God. അതുകൊണ്ടാണ് ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ at the conclusion of the same chapter പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, prophet makes this remark, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. Come, let's make the controversy on the പാപം രക്താംബരം പോലെ കടിഞ്ഞുവപ്പായിരുന്നാലും even though your sin is as red as scarlet അതിനെ ഞാൻ ഹിമം പോലെ വെളിപ്പിക്കാം. I shall make it as white as snow കേട്ടനുസരിച്ചാൽ നന്മ അനുഭവിക്കാം. If you hearken and obey you can experience good മറുത്തു മത്സരിച്ചാലോ if you refuse to rebel adey vaalinirayi teerum you shall be devoured with a sword devathinte vajanam kelkumbol on hearing the word of God oru pakshe idu nammude nere ulla oru andhya dooda irikkam perhaps this might be the last message coming to you ഇത് നാം കേട്ട് അനുസരിച്ചാൽ അതിനാൽ ഒരു നന്മയുണ്ടാകും. എന്നാൽ മറുത്തു മത്സരിച്ചാലോ അത് ന്യായവിധിയായി മാറും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ആ ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ coming to Joel chapter 2 verses 12 and 13 avade pravachagan parayunu vastrangale alla hrudayangale thanne keeri ningal engalekku thirivin. The prophet advises rent not your garments, rent your hearts, come unto me. ആ വസ്ത്രം കീറുന്നത് ദുഃഖത്തിന്റെ ഒരു അടയാളമായി കാണുകയാണ്. Rending the garments is a token of mourning. ഒരു വിഷയത്തിന്റെ മുമ്പിൽ അനുതപിക്കുമ്പോൾ പെട്ടെന്ന് വസ്ത്രം കീറുകയാണ്. When the person regrets over something, he is tearing, rending the garments. അത് രാജാവ് വസ്ത്രം കീറുന്നു. The king rends his garments. പുരോഹിതൻ വസ്ത്രം കീറുന്നു. The priest rends his garments. അങ്ങനെ ചുമതലപ്പെട്ടവർ തങ്ങളുടെ വസ്ത്രം കീറുമ്പോൾ when the responsible office bearers what does it indicate? പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖം. There's an unexpected sorrow. എന്നാൽ വസ്ത്രം കീറുകയല്ല വേണ്ടത്. It is not simply rending the garment. ഹൃദയങ്ങളെ തന്നെ കീറുവിൻ. Rend your heart. ഇത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. This is something generating pain. അതെ, ഹൃദയങ്ങൾ കീറിക്കൊണ്ട് ദൈവത്തോട് അടുക്കുന്ന ഒരു അനുഭവം. There's an experience coming closer to God by rending the heart. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഞാനൊരു സന്ദർഭം ഇപ്പോൾ ഓർക്കുകയാണ്. The context comes to my memory now. ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോയപ്പോൾ ഹൗസ് വിസിറ്റിംഗ് ആ വീട്ടിലുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അടുത്ത വീട്ടിൽ പോകുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ബ്രദർ ദ ഹൗസ് അഡ്വൈസ് മീ please watchful while we visit the neighbor's house. Adu nammude oru vishwasiyada veedaan. The neighbor's house is also a believers. Appo naan choyiche endaanu prashnam. I asked what's the reason. Appol parnade aa veettil pogumbol valare sradhikanam stotram parayirade praise lord ennu parayavunu parannu. As you visit their house don't say stotram, simply say praise lord. ഞാന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളല്ല. ഐ എം നോട്ട് എ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്. എന്നാലും പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയാൻ എനിക്കറിയാം. ഹൗ ഐ നോ ഹൗ ടു സേ പ്രൈസ് ദ ലോർഡ്. അപ്പോ അത് സൂക്ഷിച്ച് എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ഇസ് ദ മാറ്റർ. ഞാൻ ഒരു ചെറിയ വീടാണ്. ഇറ്റ് വാസ് സ്മോൾ ഹൗസ്. ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വെൻ ഐ വിസിറ്റഡ് ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. ഐ സേ പ്രൈസ് ദ ലോർഡ് സ്റ്റാൻഡിംഗ് ഓൺ ദ കോർട്ട്യാർഡ്. വാർദ്ധക്യമുള്ള ഒരു അമ്മ ഇറങ്ങി വന്നു. ആൻ എൽഡർലി ഏജ്ഡ് വുമൺ കെയിം ഔട്ട്. അവരൊരു ഉയരത്തിൽ ഒരു തിന്നെ നിൽക്കുകയായിരുന്നു. ഷി വാസ് സ്റ്റാൻഡിംഗ് ഓൺ എ പ്ലാറ്റ്ഫോം. ഞാൻ അമ്മയുടെ അടുത്തോട്ട് അടുത്തു ചെന്നപ്പോൾ ഐ ഡ്രൂ നൈ ടു ഹെയർ. ഈ അമ്മ പ്രൈസ് ദ ലോർഡ് പറഞ്ഞ സന്തോഷത്തില് because of the joy I shouted praise the Lord this mother tande kaiye ende thalayil veche she laid her hand upon my head ende kunnine 1000 anugrahangalal deivam nirakkatte ennu parannu may God fill my child with thousands and thousands of blessings njan aa kaiye onnu eduthu kalayanannum poyilla I did not attempt to decline it adu kazhinja ammayude muriyilottu njan angu keeri thereafter I entered the room of the mother avade vera pratheyichu sauvaryonnum illa no the facility was arranged ulla sauvaryathil avade irunnu karyangal paranju with the limited facilities I expected ഞാൻ ആഗ്രഹിക്കുന്നില്ല. I'm not willing to move to the details. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ സഹോദരങ്ങളെ, beloved brethren, സ്വന്തം മകനെതിരായി ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞ് കുടുംബത്തിൽ സമാധാനമില്ലാതായി പോയ ഒരു മാതാവാണത്. She is the mother who just filed a petition against her own son in the court. And thereby the peace of the family was lost completely. ആ വീട്ടിൽ വിസിറ്റിംഗ് പോയി ഓടിയ സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്. Here in this congregation there are sisters who visit the same house chased by the mother they ran away. ഈ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അടി കിട്ടാതെ അവര് പോവിയല്ല. If this mother is there they should beat our sisters. ഞാൻ പറഞ്ഞത് ഇത്രയും 90-ഓളം വയസ്സുണ്ടായിട്ടും ഒരു ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരെ ഭാരപ്പെട്ട് കഴിയുകയാണ്. Even though she was 90 years old she was not able to come to this salvation
ഷീ വാസ് ഇൻ എ ഡെസ്പറേറ്റ് സ്റ്റേറ്റ്. നൗ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. നോ റെസ്റ്റ് ഇൻ ദ ഫാമിലി. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ബ്രദറിൻ, വാട്ട് വാസ് ദി കോൺസിക്വൻസ്? ആ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടങ്ങി പോന്നു. ഐ പ്രേഡ് ആൻഡ് കെയ്ം. എന്നാൽ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രത്യക്ഷനായി. സെയിം നൈറ്റ് ഹെവൻലി ഗോഡ് അപ്പിയർഡ് ടു ഹർ. ആ കുടുംബത്തിൽ പോരാടുന്ന ആ വിചാര ശക്തിയെ കർത്താവ് അവരുടെ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തു. ദി ലോർഡ് കെപ്റ്റ് ബിഫോർ ഹർ ദി പവർ ഓഫ് എൻചാന്റ്മെന്റ് വിച്ച് വാസ് വർക്കിംഗ് അഗൈൻസ്റ്റ് ഹർ ഫാമിലി. ആ മാതാവിന് അന്ന് രാത്രി ഒരു ആത്മരക്ഷയുണ്ടായി. ദി സെയിം നൈറ്റ് ദി മദർ ഹാഡ് എ സാൽവേഷൻ ഓഫ് ദി സോൾ. ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. ദി പ്രോബ്ലംസ് ഓഫ് ദി ഫാമിലി വേർ സോൾവ്ഡ്. ഞാനത് ചുരുക്കി പറയുകയാണ്. ലെറ്റ് മീ മേക്ക് ഇറ്റ് ബ്രീഫ്. ദൈവ കൃപയാൽ, ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്, അമ്മ എന്നോട് പറഞ്ഞു എനിക്കൊരു സ്നാനം തരണമെന്ന്. ദി മദർ വാണ്ടഡ് മീ ടു ബാപ്റ്റൈസ് ഹർ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ബി ടു ദി ലോർഡ്. എറണാകുളം ഫെയ്ത്തോമിന്റെ സ്നാനക്കുളത്തിൽ അവരെ സ്നാനപ്പെടുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. വെൻ ഷീ വാസ് അഡ്മിനിസ്ട്രേറ്റ് വാട്ടർ ബാപ്റ്റിസം at the baptism pool of Ernakulam Faith Home, as she came out she was talking in tongues. Njan innu ivide parayuvan kaaranam ee amma ivide illa, ippol avar swargathilana. That mother is not in this assembly, she is in heaven. That's why I edit this episode. അതെ, വിടുവിപ്പാൻ ആർക്ക് കഴിയും? ഹൂ കൻ ലിബറേറ്റ് യു? നിന്റെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ അധികാരമുള്ള രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഓഫ് ജീസസ് ടോക്കിംഗ് ടു യു ടു നൈറ്റ്. ആ കർത്താവിലേക്ക് നോക്കി നിലവിളിച്ചാൽ, ഇഫ് യു ലുക്ക് ടു ദി ലോർഡ് ആൻഡ് ക്രൈ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ദേർ ഇസ് ആൻസർ ടു ദി ഇഷ്യൂസ് ഓഫ് യുവർ ലൈഫ്. അതിന് നാം കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. ഫോർ ദി സെയിം പർപ്പസ് ലിഫ്റ്റ് യുവർ ഐസ് ഓൺ ദി കാൽവരി. നമ്മെ സഹായിപ്പാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഇൻ ദിസ് വേൾഡ് നോ ഹ്യൂമൻ ബീയിംഗ് കാൻ ഹെൽപ് അസ് ഇൻ ദിസ് റെസ്പെക്ട്. പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രോഫറ്റ് ഐസായ ഇൻ ചാപ്റ്റർ 53 വേഴ്സ് നമ്പർ 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ദി നെയിം ഓഫ് ഗോഡ്. നമ്മുടെ അതിക്രമങ്ങൾ, അവർ ട്രസ്പാസസ്, നമ്മുടെ പാപങ്ങൾ, അവർ സിൻസ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബോർ അപ്പോൺ ഹിം. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിയാക്കിയ ആ കാൽവരിയിലെ കഷ്ടങ്ങളിലൂടെ സാധ്യമായ ഒരു അതിപ്രധാനമായ വിഷയം. ദാസ് ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് റിയലൈസ്ഡ് ബൈ ഹിസ് ഡെത്ത് ഓൺ ദി ക്രോസ് ഓഫ് കാൽവരി ഫോർ അസ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ, ഡ്യൂറിംഗ് ദി ഡേയ്സ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദി വേൾഡ്, പുരുഷാരത്തോടെ കർത്താവ് തന്റെ അടുക്കലേക്ക് വരുവാൻ ക്ഷണിച്ചതായ ഒരു വിഷയം നമുക്ക് കാണുവാൻ കഴിയും. വി റിമെമ്പർ എ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദി ലോർഡ് വാസ് ഇൻവൈറ്റ് ദി മൾട്ടിറ്റ്യൂഡ് ടു കം നൈ ആൻഡ് ടു ഹിം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ, മത്തായി ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഓൾ ദാറ്റ് ലേബർ ആൻഡ് ആർ ഹെവി ലേഡൻ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. യു ഓൾ കം ടു മീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഐ വിൽ ഗിവ് യു റെസ്റ്റ്, എന്റെ ചുമട് ലഘുവാണ്. My yoke is light, എന്റെ നുഖം മൃദുവാണ്. My yoke is soft, അത് ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിച്ചാൽ, if you take it upon you and learn of me, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. They shall be rest, comfort your souls, കർത്താവ് വിളിക്കുകയാണ്. The Lord is inviting you, ഭാരം ചുമക്കുന്നവരെ വിളിക്കുകയാണ്. The Lord is inviting the heavy laden, അധ്വാന ഭാരത്താൽ വലയുന്നവരെ വിളിക്കുകയാണ്. Those who are toiling by the labor, the Lord is inviting you, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവീൻ. You come unto me, ഈ വിളി കേട്ട് inclining to his call, കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നിട്ടുള്ളവർ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല. Whosoever has drawn nigh unto him was not put to shame. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരമാണ് പാപഭാരം. The burden of sin is a highly heavy one that man is bearing. നല്ല പദവികൾ ഉണ്ടാകാം, there may be positions, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, there may be tall educational qualifications, നല്ല പേരും പെരുമയും ഒക്കെ ഉണ്ടാകാം, there is reputation and a claim. നിർഭാഗ്യം എന്ന് പറയട്ടെ, unfortunate to say, ഇന്ന് അങ്ങനെയുള്ള അനേകർ ജയിലുകളിൽ കഴിയുകയാണ്. Today many such people are spending the time in prison. അതിന്റെ കാരണം എന്താണ്? Why? തങ്ങളുടെ സ്വഭാവത്തെ മാറ്റുവാൻ ഇതിനൊന്നും കഴിയുന്നില്ല. This is could not effect transformation to their character. തങ്ങളെ വാഴുന്ന പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. No one can rescue himself from the sin that reigns over him. ഇതൊരു വലിയ ഭാര ചുമടായി മാറുകയാണ്. This becomes a heavy burden.
അങ്ങനെ ചുമട് ചുമന്ന് നിലവിളിച്ച ഒരു മനുഷ്യനായിരുന്നു ശൌൽ. Saul was the man who was bearing such a burden and was languishing. റോമാലേഖനം 7:24 വാക്യം വായിക്കുമ്പോൾ Romans chapter 7:24 അവൻ വിളിച്ചു പറയുന്ന ഒരു നിലവിളിയെ അവിടെ കാണുവാൻ കഴിയും. There's a huge clamor. He cries aloud. എന്താണ് ഈ മനുഷ്യന്റെ നിലവിളി? What's the cry of this man? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. No, wretched that man. ആ, അവന്റെ അരിഷ്ടത എന്താണ്? What is his miserable nature? ഇതൊരു വലിയ ചുമടാണ്. This is a heavy burden. എന്റെ ഈ ശരീരം, my body, അതെ, അത് മരണത്തിന് അധീനമാണ്. This is prone to death. ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? Who shall deliver me from this death? അതെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു. The holy Bible we notice. ഒരുവൻ മുഴു ലോകവും നേടിയാലും, even if a person gains the whole world, തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? If he loses the soul, what is the profit there of for him? ഒരുത്തൻ അങ്ങനെ വലിയൊരു ധനവാൻ, a rich man, അവന് കളപ്പുരകളൊക്കെ പുതുക്കി പണിതു. And he rebuilt, widened the granary. ആണ്ടോടാണ്ട് അവന് ഭക്ഷിക്കാനുള്ളതെല്ലാം അവൻ ശേഖരിച്ചു വെച്ചു. He accumulated the corn to be used for years after years. അവൻ സ്വയം തൃപ്തനായി തന്നോട് തന്നെ പറയുന്നു. In a self-complacent mood, he says to himself, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. Eat, drink, make merry. ആ, നാളെ ചാകുമല്ലോ. Tomorrow you will die. എന്നാൽ അവിടെ ഒരു ചോദ്യം. Now a question. മൂഢ, ഈ രാത്രി നീ മരിച്ചാൽ. Fool, tonight the soul is required of thee. Ah, ninde aatmav evidayirikkum? Where shall you spend your soul? Nee oriki vechada aarkagum? For whom all the belongings shall be? Devavishayamayi sambandhanagade. Not to be rich concerning godly matters. Anikku thanne nichayikkunnavante karyam ingeneyanu. This is against the person who is treasuring for himself. Lokathil endellam undennu paranjalum, even they claim there is everything for you in the world. Seriyaya aalmaraksha praapichittillatha oru vyaktikku, a person who has to embrace this experience of salvation, the soul, samadhanamilla, there's no peace at all. Andarangathil ninnu oru nilavili uyarugiyana. Within the covers of the mind, your languishing comes out. Adarum arinillennu varam, may not be audible to others. Adareyum arikkadirikkan pala margangalilekku manushar pogiyana. Man is employed different devices not to be communicated to others. Chilar thangalde samayangale madhyavanathinayi chilavizhikkukayana. Some people spend the time for drinking. മറ്റ് ചിലർ പല കൂത്തുകാഴ്ചകളിലേക്ക് പോകുകയാണ്. എന്താണ് ഉദ്ദേശം? വാട്ട് ഈസ് ദ പർപ്പസ്? എങ്ങനെങ്കിലും ആത്മാവിനൊരു സമാധാനം വരുത്തണമെന്നാണ്. എന്നാൽ ഇവയാൽ ഒന്നിനാലും അത് സാധ്യമല്ല. Jesus of Nazareth, oh, in raathrilum, even tonight, ee shabdam kelkuna chilare vilikkugayana. He is inviting some people. Ale priya sahodara sahodari, beloved brother, sister, ninde bhaaram ende mel vekkuka. Cast your burden upon me. Naan ninakku aashwasam tharam. I will give you rest. Edu bhaaram aayikollatte. Whatever is a type of burden. Ale aa shavulinte nilavilikku marubadi endaanu? What was the response to the cry of Saul? Aa chodyathinu uttaram avade nalgiyittilla. The response to the question was not extended. Now, ee Shaulinte jeevithathe onnonnayi nammal parishodichu nokkumbol, one after another, as we examine the life of Saul, adinte vishadamshangalilekku njan pogunnilla. Not willing to move to the details. Avante jeevithathil valiya parivarthanam undaagukayaanu. Great transformation takes place in his life. Adhe Damascusinte padivaadukal, at the gate of Damascus, soorya velichathe kaviyunna oru velicha nattucheke avante nere vannu. A light that outdoors the light of the sun came upon him at the noon time. Avanannu Nasaranaya Yesuvinte shabdam kettu. The same day he heard the voice of Jesus of Nazareth. Avante jeevathil oru pratheeka paadhayilekku avan pogukayaanu. Now he is channelized in his way and a special path. Ippol avante jeevitham maatchapidukayaanu. All together there's a transformation to his nature. Avan deiva snehathal niranjavanayi maarunnu. He is filled with the love of God. Avanil ninnu kelkunna shabdam endaanu? Now what's the voice that comes out? Oru kaalathum maranathe ഭയപ്പെട്ടവൻ, the very man who was frightened to death, എന്നെ ആര് വിടുവിക്കുമെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചവൻ, what could cry aloud, who should deliver me, ഇപ്പോൾ ധൈര്യമായി നിന്നുകൊണ്ട് പറയുകയാണ്. ചലഞ്ചസ്, കട്ടതയോ പട്ടിണിയോ, സഫറിംഗ്സ് ഓർ സ്റ്റാർവേഷൻ, നഗ്നതയോ ആപത്തോ വാളോ, എന്ത് വന്നാലും, whatever befalls, ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ പിരിക്കാൻ കഴിയയില്ല. Cannot be separated from the love of Christ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ലോ,
death, where is thy victory? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? Oh death, where is thy strength? ഒരു കാലത്ത് ഭയപ്പെട്ട് നിലവിളിച്ചവൻ, the time pass, one who was frightened and cried, ഇന്നൊരു വെല്ലുവിളിയുമായി മുൻപോട്ട് പോകുകയാണ്. Now with the challenge he is facing. ഓ, വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം touching, അത് തന്റെ ജീവിതത്തിൽ നഷ്ടമായില്ല. ഘാതകന്മാർ അവന്റെ കഴുത്ത് വെട്ടുവാനായി വധക്കുറ്റിയോട് അടുപ്പിക്കുമ്പോൾ, എക്സിക്യൂഷണേഴ്സ് when they approached his neck with a chopper, അവന്റെ ഉള്ളത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം എന്താണ്? What was the voice throbbing? ഓ, നല്ല പോരുതു, I fought the good fight, ഓട്ടന്തിയച്ചു, finished my course, വിശ്വാസം കാത്തു, kept my faith. അതേ ഘാതകനോട് പറയുകയാണ്, the butcher under his eyes, നിനക്ക് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തുവിടെ. Come on, accomplish your responsibility very nice. ഞാൻ പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു, I accomplished my work. ഇതാ ഞാൻ എന്റെ കിരീടം പ്രാപിക്കുവാൻ പോകുകയാണ്. Behold, I am going to receive my crown. ക്രിസ്തു മാർഗം ഭയപ്പെടുന്ന മാർഗമല്ല. അപ്പോൾ തന്നെ ചിന്തിച്ചോളേണം, meanwhile, ഇത് അഹങ്കാരത്തിന്റെ മാർഗമല്ല. This is not a mission of humility. ഇത് പൂർണ്ണ താഴ്മയുടെ മാർഗമാണ്. This is a total humility. ആ പൂർണ്ണ താഴ്മയോടെ ഞാൻ പറയുകയാണ്, with absolute humility, ദൈവത്തിന്റെ ജനം ദൈവ സ്നേഹത്താൽ നിറയുമ്പോൾ, when the people of God are filled with love, നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങളുടെ മധ്യേ, in the midst of struggles which come against ദൈവമക്കളെ, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എന്റെ പരീക്ഷയുടെ മധ്യേ, എന്റെ പോരാട്ടങ്ങളുടെ മധ്യേ, എന്റെ പ്രതികൂലങ്ങളുടെ മധ്യേ, യേശുവിന്റെ രക്തം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സോത്രം, സോത്രം, സോത്രം. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, the very God who strengthens us, ലോകത്തിന്റെ അനുകൂലമായ അവസ്ഥയിലല്ല. It is not in the favorable circumstances of the world. അതെ, ഈ ലോകം നമ്മെ അനുമോദിക്കുന്നതിനാലല്ല. It is not this world is appreciating us. ഏതെല്ലാം പ്രതികൂല ജീവിതത്തിൽ വന്നാൽ, whatever is the adversity which comes into our life, സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. There is a good father who is able to help us is with us. അവന്റെ രക്തത്തിന്റെ വിലയായിട്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. As a price of his blood only, we are redeemed. അവരെയാണ് വിളിക്കുന്നത്, ഭാരം എന്റെ മേൽ വെക്കുവീൻ, കീപ് യുവർ ബർഡൻ അപ്പോൺ മീ, നിങ്ങളുടെ ചുമടുകൾ എന്റെ മേൽ വെക്കുവീൻ, കീപ് യുവർ ബർഡൻ അപ്പോൺ മീ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കർത്താവിന്റെ അടുക്കലേക്ക് അങ്ങനെ വന്ന് സൗഖ്യം പ്രാപിച്ചവരുണ്ട്. There are many people thus came to the Lord and obtained healing. അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് അത്ഭുതകരമായ വിടുതൽ അനുഭവിച്ച പല അനുഭവങ്ങൾ വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട്. The Bible speaks of plenty of experiences hearken into the cry of Lord Jesus Christ. When he came unto him, God healed. പരീശന്മാരും ശാസ്ത്രിമാരും ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. The Pharisees and Sadducees also brought a woman unto Jesus. അവനെ പരീക്ഷിക്കാനാണ് കൊണ്ടുവന്നത്. She was brought. മോശയുടെ ന്യായപ്രമാണം പറയുന്ന കാര്യം അവർ എടുത്തു പറയുകയാണ്. They are repeating what is prescribed by the law of Moses. ഗുരു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ, മോസസ് ഹാസ് സെഡ് ഷി മസ്റ്റ് ബി സ്റ്റോൺ ടു ഡെത്ത്. നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. ജീസസ് ഡിഡ് നോട്ട് റെസ്പോണ്ട്. നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട്. പിന്നെ അവരെ കണ്ടപ്പോൾ യേശു തല ഉയർത്തി. On seeing them, Jesus lifted his head. അവർ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ. ജസ്റ്റ് സെൻഡ് ടു ദം അമംഗ് യു ദോസ് ഹു ഡു നോട്ട് ഹാവ് എനി സിൻ. പിന്നെയും കർത്താവ് എഴുതാൻ തുടങ്ങി. Again he started writing. കുറച്ച് കഴിഞ്ഞപ്പോൾ, after a short while, കർത്താവ് തല ഉയർത്തി. The Lord lifted his head. ആ സ്ത്രീയോട് ചോദിച്ചു. He asked unto the woman, ഇവിടെ നിന്നെ കൊണ്ടുവന്നവരൊക്കെ എവിടെ? The people who brought you, where are they now? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? Hasn't anyone subject you unto punishment? കർത്താവേ, ഇല്ല, അത് മൂത്തവരും ഇളയവരുമായി അതിന്റെ ക്രമപ്രകാരം ഇവിടുന്ന് ഓടിപ്പോയെന്ന് പറഞ്ഞു. She responded negatively, telling among the brother, junior and senior, they left away. യേശുവിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് കാര്യം വെളിവായത്. As they came before Jesus only, they were convinced. അതുവരെ അവർ മിടുക്കന്മാരായിരുന്നു. Thus far, they pretend to be masters. യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, once they stood before Jesus, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, do not misconceive, കർത്താവ് ഒരു പേരെഴുതി. The Lord wrote a name. അത് കുഞ്ഞുമോനെന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് പണക്കമില്ല. Imagine that name is Kunjumon. You will not have a discord with him. വലതുവശത്ത് എഴുതിയേക്കുന്ന കാര്യം മിണ്ടാൻ കൊള്ളത്തില്ല. You know, just against that, what is written, all those things,
It is ashamed of speaking aloud. അങ്ങനെ ഓരോരുത്തരും മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓടിപ്പോയെന്നാ. This everybody is because of pricking consciousness left to the scene. കർത്താവ് ശാന്തമായി ആ സ്ത്രീയോട് പറഞ്ഞു. Passively the Lord told her. ഇനി പാപം ചെയ്യരുത്. Commit sin no more. ഒരുപാട് സുവിശേഷമൊന്നും പറഞ്ഞില്ല. Much gospel was not shared. രക്ഷപ്പെടാനുള്ളവർക്ക് ഇങ്ങനെ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. Those who will salve to be saved, not much is to be shared. ഒരൊറ്റ വാക്ക് മതി. Your simple word will do. ഇനി പാപം ചെയ്യരുത്. Commit sin no more. ആ പൊയ്ക്കോൾക്ക ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. You can go. I am also not willing to punish you. ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്നത് ഏത് മനുഷ്യനാ കഴിയുന്നത്? Under the sun, who can? Can anybody help you? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. യേശു അവരുടെ ഭാര ചുമടിനെ മാറ്റിക്കൊടുത്തു. The Lord Jesus Christ of Nazareth took away her heavy burden. അതെ വലിയ കൽക്കൂമ്പാരം അവരുടെ മേൽ കൂട്ടേണ്ടതായിരുന്നു. It is really pile of stones should have been heaped upon her. ഇപ്പോൾ അവൾ ആരായി മാറി. Now how she has been changed. ശിക്ഷയിൽ നിന്ന് അവൾക്ക് വിടുതലുണ്ടായി. She is free from the punishment. അവളുടെ നേരെ വന്ന ന്യായവിധിയിൽ നിന്ന് അവൾക്ക് രക്ഷയുണ്ടായി. She got solution, rescue from the judgment. ഇതിനധികാരം പരീശന്മാർക്കില്ല. Now the Pharisees do not have any authority. അവരുടെ പ്രമാണം അവളെ ശിക്ഷിക്കുവാനാണ് പറയുന്നത്. The law prescribes them to punish her. എന്നാൽ യേശുവോ, how about Jesus? അവളെ രക്ഷിക്കുകയാണ്. Saves her. അവളെ സ്വതന്ത്രയായി വിട്ടയക്കുകയാണ്. She is let free. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, beloved people of God, listening to voice of God, കർത്താവ് വിളിക്കുന്നു, എന്റെ അടുക്കൽ വരുവീൻ. God calls you, draw near to me. അതെ, കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലണം. You have to draw closer to him. എന്തിനാണ് അടുത്തു ചെല്ലേണ്ടത്? What for? മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 9:19 മത്തായി ഗോസ്പൽ ചാപ്റ്റർ 9:19. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനെ അവന്റെ പിതാവ് ആ കൊണ്ടുചെല്ലുന്നതായി കാണുവാൻ കഴിയും. A lad who was possessed with an evil spirit was brought to the Lord by his father. എല്ലാം വായിച്ച് കേൾപ്പിക്കാൻ ഇപ്പോ അവസരമല്ല. Not time to read all the references. 9:19 പറയാണ്. In verse 19. ആ അപ്പൻ വന്ന് പറയുന്നു, കർത്താവേ, നിന്റെ ശിഷ്യന്മാരുടെ ഒക്കെ ഞാൻ കൊണ്ടുവന്നു, പല പ്രാർത്ഥനകൾ നടത്തി, ഇവൻ ഇതുവരെ ഒരു വിടുതലില്ല. The father says, O Lord, I brought him to your disciples. They prayed, but so far no deliverance has been effected upon him. അവന് നാവ് തുറന്ന് സംസാരിക്കത്തില്ല. And he is not able to open his mouth and speak. അവന്റെ ചെവി കേൾക്കത്തുമില്ല. He is deaf as well. എന്നാൽ ഇതിനെ കർത്താവ് ശാസിക്കുമ്പോൾ താഴോട്ട് വായിച്ചാൽ അതൊരു അശുദ്ധ ആത്മാവെന്ന് പറഞ്ഞാണ് ശാസിച്ചത്. When the Lord rebukes, the following passages we understand, the Lord tells it as an evil spirit and rebukes it. ചില സന്ദർഭത്തിൽ, in certain contexts, ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. In the life of the people of God, we come across similar experiences. സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, you not experience heavenly blessings, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കും. And we will motivate, encourage them. പക്ഷേ വാ തുറക്കത്തില്ല. ദേ വിൽ നോട്ട് ഓപ്പൺ ദിയർ മൗത്ത്. ചിലരാണെങ്കിൽ കൈ അടിക്കത്തേ ഇല്ല, അത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. സം പീപ്പിൾ വിൽ നെവർ ക്ലാപ് ദ ഹാൻഡ്സ് വിതൗട്ട് എനി റീസൺ. കിട്ടുന്ന അനുഗ്രഹവും അങ്ങനെയാണ്. ഓൾ ദ ബ്ലെസ്സിംഗ്സ് ആർ നൗ സ്റ്റോപ്ഡ്. ഇപ്പൊ നേരമില്ല, അല്ലെങ്കിൽ അത് നോക്കാമായിരുന്നു. നോ ടൈം, അതർവൈസ് വി കുഡ് ഹവ് നൗ ട്രൈഡ് ഇറ്റ്. ഈ രണ്ട് കൈകളും കൂട്ടിയടിക്കണം. വി ഹാവ് ടു ക്ലാപ് ബോത്ത് ഹാൻഡ്സ് അറ്റ് ടൈം. വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഓപ്പൺ യുവർ മൗത്ത് വൈഡ്ലി ആൻഡ് പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം. വി മസ്റ്റ് ഡിസയർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ചെകിടനുമായ ആത്മാവ് എന്നെ വിട്ടുപോകണം. ദ സ്പിരിറ്റ് ഡെഫ് ആൻഡ് ഡംബ് ഷുഡ് ഫ്ലീ ഫ്രം ഹിം. അതും ആർക്കും കഴിയുന്നില്ല. Nobody is able to do it. കർത്താവ് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവാ. The Lord asked him to be brought before him. കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോൾ, he was brought before the Lord. ആ അന്ധകാര ശക്തി അവനെ വിട്ടുപോവുകയാണ്. The power of darkness departed from him. യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ, when we come draw nigh into Christ, ഉള്ള അന്ധകാര ശക്തികൾക്ക്, അശുദ്ധ ആത്മാക്കൾക്ക് വിടുതൽ ഉണ്ടാകും. Such powers of darkness, evil spirits shall be dispelled. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു അല്ലേലൂയ പറയാം. ചിലരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയണോ വേണ്ടായോ? Some people are musing woman, should I shout or not? അശുദ്ധ ആത്മാക്കളെ വിടുവിക്കുവാൻ, അതിൽ നിന്ന് വിടുതൽ തരുവാൻ അധികാരമുള്ളവൻ നമ്മുടെ യേശുവാണ്. Jesus is the only one who has got authority to liberate you from the powers of the evil spirits. കർത്താവിനെ കണ്ടവൻ, he that met the Lord, യേശുവിന്റെ ആ നിഴൽ കണ്ടവർ, those who visited the shadow of the Lord, പിശാചുകളൊക്കെ ഉറക്കം വിളിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. All the demons shriek aloud. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. Not willing to move deeper. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ, when we examine the word of God, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, Lord Jesus Christ, അശുദ്ധാത്മാക്കളെ ശാസിക്കുവാൻ
You ought to rebuke the evil spirits. അതിനെ പുറത്താക്കുവാൻ. To cast them out. ആ 70 പേർ കടിയാരം കൊടുത്തതായി കാണുവാൻ കഴിയും. He authorized the band of 70. കർത്താവ് അവരെ അയച്ചു. The Lord sent them off. അവർ പോയി. They departed. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? സന്തോഷത്തോടെ അവർ വന്ന് യേശുവിനോട് അവർ സാക്ഷ്യം പറയുകയാണ്. With the joy they came back and testified of the same. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. Oh Lord, at the name even the demons are subdued. നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. Sick are healed. നിന്റെ നാമത്തിൽ മിന്നൽ പോലെ സാത്താൻ വീഴുന്നു. At the name like lightning even the devil is falling away. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. Please be attentive, this is a dangerous thing. ചിലർ പറയും പിശാച് പോയെന്ന്. Some would say the devil went away. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുകയാണ്. Just in the grace of God, let me tell you. ആ പ്രാർത്ഥിച്ച വ്യക്തിക്ക് പോയത് ശരിയാ. The person who prayed, he is freed. That's true. അതെ, പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? To which direction has it gone? പ്രാർത്ഥിച്ച ആളിലോട്ടാണ് കേറിയത്. He not entered the person for whom it was praying. അതിന് പല കുഴപ്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It is creating many trouble. ദൈവിയേ, ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആരും പോകരുത്. Please do not venture out for such things. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു. Demons are subdued for you. എങ്ങനെ? Thus, വളരെ ഭയത്തോടെ യേശുവിന്റെ നാമത്തിൽ മാത്രമേ ചെയ്യാവൂ. With all fear, do it only in the name of Jesus. ഈ സന്തോഷവാർത്ത പറഞ്ഞപ്പോൾ, on hearing the tidings, ആ വിസിറ്റിംഗിൽ ഇത്ര അനുഗ്രഹം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ പുകഴ്ത്തിയില്ല. The Lord did not praise them, appreciate them. During your visit, you got these blessings. അങ്ങനെ മുൻകാലങ്ങളിൽ ഇന്നും നമ്മുടെ നടത്തിപ്പുകാർ അങ്ങനെയാണ്. Our leaders do not practice such yesterdays, even today. സമയം പോയോണ്ട് പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടുകയാണ് ഞാൻ. Time is ticking by, let me touch and go. ഞാന് കൊട്ടാരക്കര ഫെയ്ത്തോമിലോട്ട് ഒരു ദിവസം ഇങ്ങനെ ചെല്ലുമ്പോൾ, one day when I was turning to കൊട്ടാരക്കര ഫെയ്ത്തോം, ഒരു വലിയ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോവാ. A mega snake was crawling there. പെട്ടെന്ന് ഞാൻ അതിനെ വകവരുത്തി. Suddenly I killed it. ഒരു വടിയെ കുത്തി അപ്പച്ചന്റെ അടുത്ത് കൊണ്ടുവന്നു. ഐ ജസ്റ്റ് പ്രിക്ക്ഡ് ഇറ്റ് വിത്ത് എ സ്റ്റിക്ക്, ബ്രോട്ട് ടു ദ പാസ്റ്റർ. എന്റെ വിചാരം, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വലിയ ബഹുമതി കിട്ടുമെന്നാണ്. ഐ തോട്ട് ഐ വിൽ ബി റിവാർഡഡ്. അപ്പച്ചൻ പറയാൻ, ഞാൻ ഏഴെണ്ണത്തിനെ ശരിപ്പെടുത്തിട്ട് ഇവിടെ ഇരിക്കുക. ഫാസ്റ്റർ സെയ്ഡ്, ഐ ഹാവ് കിൽഡ് 7 ആൻഡ് പാസീവ്ലി വെയിറ്റിംഗ് ഹിയർ. അവിടെ ഇയാൾ ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നത്. നൗ യു ആർ കമ്മിങ് വിത്ത് എ സിംഗിൾ വൺ. കാരണം എന്താണെന്ന് അറിയാമോ? യു നോ ദ റീസൺ. അങ്ങനെയൊന്നും പ്രശംസിക്കാൻ നടത്തിപ്പുകാർ ആഗ്രഹിക്കുന്നില്ല. അവർ ലീഡേഴ്സ് വിൽ നെവർ അപ്രീഷിയേറ്റ്. പ്രശംസയുടെ മാർഗമല്ല. ദിസ് ഇസ് നോട്ട് വേ ഓഫ് അപ്രീഷിയേഷൻ. എന്തെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ ഉടനെ കൊമ്പ് വെട്ടും. ഇഫ് ദേർ ഈസ് എനി ഗ്ലോറി, ദ ഹോൺ വിൽ ബി, ദ ബ്രാഞ്ച് വിൽ ബി കട്ട് ഓഫ്. അതാണ് വിശുദ്ധന്മാർ നടത്തുന്ന വഴി. ദസ് വേ വേർ എ ലീഡേഴ്സ് വഴിക്കൂടെ പോയാൽ എത്തേണ്ടത് എത്തും. Move through that way, we'll get to destination. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. സാത്താൻ പോകുന്നതല്ല, പിന്നെയോ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്തു കൊള്ളയണം. It is not the devil is bringing away. Rejoice as the names are written in heaven. അത് നഷ്ടപ്പെട്ടു പോകരുത്. That must not be lost. യേശു വിളിക്കുകയാണ്. Jesus calls you. ദൈവത്തിന്മാരെ സൗഖ്യമാക്കിയവനായ ദൈവം. The Lord who healed the demon possessed. ഇന്ന് രാത്രിയിലും തന്റെ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, as they pray for you, ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as this word of God is operating, ശക്തികൾ വിട്ട് ഓടിപ്പോകും. The power of darkness shall flee away. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലൂടെ നമുക്ക് ലഭിച്ച അധികാരമാണ്. That is authority that we receive through the death of Lord Jesus Christ. ഉണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ലേഖനം 2:14-15 വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു. Let me come to Colossians chapter 2 verses 15. അത് അധികാരത്തോടെ നാം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, with power when we do the ministry of God, ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. We can experience the works of God there. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. കർത്താവ് ഒരിക്കൽ യെരുശലേമിന്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ നടന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ, Lord was walking through the streets of Jerusalem. വലിയ പുരുഷാരം അവനെ പിൻപറ്റിക്കൊണ്ടിരുന്നു. Vast multitude followed him. ഒരു കുരുടൻ അവിടെനിന്ന് കരയുകയാണ്. A blind man was crying on the wayside. അവൻ കേട്ടു ആരോ യേശു പോകുന്നു എന്ന്. He heard Jesus is passing by that way. അവൻ കരയുകയാണ്, ദാവീദ് പുത്ര കരുണ തോന്നണേ. He cries, son of David, have mercy upon me. അതിലെ പോയവനൊക്കെ അവന്റെ തലയ്ക്ക് തട്ടുകയാണ്. The passers by smite his head. യേശു പോകുമ്പോഴാന്നോട് ആ കുരുടാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന, മിണ്ടാതെ അവിടെ. When Jesus passes by, do not create any trouble. Come on, subdue yourself. അവൻ ഇങ്ങനെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒന്നും അനുവാദം ചോദിക്കുന്നവനല്ല. He did not seek the permission of the friends or relatives. അവനൊരു ആവശ്യമുണ്ട്. He has a need. ഉറക്കെ കരയാൻ തുടങ്ങി. He started crying aloud. കരച്ചിൽ യേശു കേട്ടു. Jesus heard the cry. യേശു പറയാണ്, അവനെ എന്റെ അടുക്ക കൊണ്ടുവാ. Jesus, bring him to me. അടുത്തു ചെന്നു.
He drew nigh to him. ചോദിച്ചു നിനക്ക് എന്ത് വേണം? The Lord asked him, what is your need? അവൻ ഒരു വാചകമേ പറഞ്ഞുള്ളൂ. He said only one sentence. എനിക്ക് കാഴ്ച വേണം കർത്താവേ. I want to have sight. തിരിച്ചുള്ള മറുപടി അത് തന്നെയാണ്. That was the reply. കാഴ്ച പ്രാപിക്കുക. Have sight. നമ്മളെ പോലൊന്നും അല്ല. It is not like we are. വലിയ ഭാഗ്യവാനാണ്. He was the most privileged. അവന്റെ കണ്ണു തുറന്ന് അവൻ ആദ്യം കണ്ടത് യേശുവിനെയാണ്. His eyes opened. Fortunately, he saw Jesus first. പിന്നെ അവന്റെ കാല് തറയിൽ ഉറച്ചിട്ടില്ല. Then his feet did not sit on the ground. കർത്താവിന്റെ കൂടെ അങ്ങ് പോവുകയാണ്. He hopped and danced and followed the Lord. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുകയാണ്. Wise understanding should be എന്നിട്ട് വായിക്കുമ്പോൾ നമ്മുടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. To understand the hope of his calling, eyes of understanding should be enlightened. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭാവി നിത്യതയെ കുറിച്ചുള്ള ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. We'll have vision about the future eternity. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? If not, what shall be the consequence? രണ്ട് പത്രോസ് ഒന്നിന്റെ ഒമ്പതിൽ പറയുന്ന പോലെ, Second Peter chapter 1 verse 9, കുരുടന്മാരായി മാറും. You shall become blind. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നു കളഞ്ഞവർ. You'll forget the sanctification of former days. അവർക്കിപ്പോൾ ദീർഘവീക്ഷണമില്ല. They lost the farsightedness. അവർക്കിപ്പോൾ ഹ്രസ്വദൃഷ്ടിയാണ്. They got the short-sightedness only. അവർ കുരുടന്മാരാണ്. They are blind. കുറ്റം പറയുക. They find fault to others. ആശയങ്ങൾ പറയുക. Accusers. ഒരു കാലത്ത് അനുഭവിച്ചതിനെതിരായി പറയുക. The type of taste and ഇതെല്ലാം ശുദ്ധീകരണത്തിന് വിപരീതമായ സ്വഭാവമാണ്. This is contrary to sanctification. നാം നമുക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കണം. We must have fast sightedness. നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കണം. Eyes must be enlightened. ആ എലീശയുടെ അടുക്കൽ അവന്റെ ശിഷ്യൻ ഒരു കാര്യത്തിൽ നിലവിളിച്ചു. Yes, the disciple was crying out. രാജാവിന്റെ സൈന്യം, the host, the king Assyria, മല മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. Crammed upon the mountain. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? What was the reply of the prophet? ഇവൻ കാണത്തക്കവണ്ണവന്റെ കണ്ണു തുറക്കണമേ എന്നാണ്. Let his eyes be opened, whereby he must see. അത് വിശ്വാസ കണ്ണാണ്. The eyes of faith. വിശ്വാസത്തിന്റെ കണ്ണ്. Eyes of faith. അത് തുറക്കണം. It must be opened. അത് തുറന്നാൽ, if it is opened, വ്യക്തമായി കാണാൻ കഴിയും. You can see visibly. അവൻ കണ്ടു. He saw. എന്താണ്? What did he say? അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും. Fiery chariots and horses. നാം ഒറ്റയ്ക്കായി തീരാം. We are not alone. എല്ലാവരും കൈവിടാം. All might leave you again. സഹായമില്ലെന്ന് വരാം. There may not be any help from anybody. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, if we have faith, നമ്മുടെ മുഴങ്കാലുകളെ മടക്കിയാൽ, what we kneel down, കണ്ണുനീരൊഴിച്ചാൽ, shed tears, ഞാൻ ഇന്ന് വാസ്തവമായി ദൈവമക്കളോട് പറയുകയാണ്, let me truly tell the people of God, ശത്രുവിനെ നിന്നോട് അടുത്തു വരാൻ കഴിയും. No enemy can come nigh unto you. ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റു പറയുവിൻ. Repeat the word of God. ശത്രു ഒരു വഴിയായി വരും. Enemy may come through one way. ഏഴ് വഴിയായി ഓടി. He'll scatter away through seven ways. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. Name of Jesus is high above every other name. അന്ധകാര ശക്തികളെ ജയിക്കുവാൻ. ദൈവമക്കൾക്ക് അതിനൊരു അവകാശം ദൈവം തന്നിരിക്കുകയാണ്. God has given an authority. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. Our eyes understanding must be enlightened. തേജസ്സിന്റെ സുവിശേഷം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. God has given us the gospel of glory. ഇന്ന് അനേകരുടെ കണ്ണുകളെ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. Today God this world is darkening, blinding the eyes of many. 2 കൊരിന്ത്യർ 4ന്റെ 4ൽ വായിക്കുമ്പോൾ, Second Corinthians chapter 4 verse 4, ദൈവപ്രതിമയായ തേജസ്സിന്റെ, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം, the gospel which is the explicit image of Christ. സുവിശേഷം പല വിധത്തിലുണ്ട്. There is gospel different ways. എന്നാൽ തേജസ്സിന്റെ സുവിശേഷം, there is the gospel of glory. പ്രകാശിച്ച്, that to shine. നമുക്ക് തേജസ്സിലേക്ക് എടുക്കപ്പെടണം. We must be raptured unto glory. അതെ, ഒരു മകനെ പോലെ, like a son. പിതാവ് വിളിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. We are inclined to the voice that is called by the father. എന്നാൽ ഇനി തന്റെ കാന്തയെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. Now it not to gather his bride upon the clouds, we are going to have here another cry. അതിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. For the same purpose, sealing with the Holy Ghost. ഇതിന്റെ വിവരണങ്ങളൊക്കെ തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാം. You can listen to the rest of the things in the coming days. മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിളിക്കുക. On the final day of the feast, Lord Jesus Christ was calling. എന്റെ അടുക്കൽ വരുവീൻ, ജീവജലത്തെ പാനം ചെയ്യുവിൻ. Come unto me, drink this living water. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചുകൊള്ളുവിൻ. This is the power of Holy Spirit. വിളിക്കുകയാണ്. The Lord is calling you. മഹനീയമായ ഒരു ശുശ്രൂഷയും തന്നിരിക്കുകയാണ്. He has given us an excellent ministry. ഞാൻ അതിനെ കുറിച്ച് വളരെ ചിന്തിക്കാറുണ്ട്. I used to think about this deeply. യേശു കടൽത്തീരത്തോടെ നടന്നു പോയപ്പോൾ, Jesus walking on the seashore, പത്രോസും കർത്താവിനോട് കൂടെ ആ പിതാവിന്റെ
അവർ രണ്ടുപേരുടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. One day Peter was mending his net. ആ പടകിൽ അവർ വല വീശി അങ്ങനെ ആ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. They cast the net, engaged in their profession. യേശു അവരെ കണ്ടപ്പോ പറഞ്ഞു, എന്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. No sooner did Jesus see them than he told, follow me, I'll make you catches of men. പിന്നെ അവർ എങ്ങോട്ടും പോയതായിട്ട് അറിവില്ല. They did not turn to any other direction. അവർക്ക് ഉടുപ്പ് കിട്ടി. They got garments. അവർക്ക് വസ്ത്രങ്ങൾ ലഭിച്ചു. They got clothes. പിന്നെ വേണ്ടതെല്ലാം അവർക്ക് കിട്ടി. Every requirement is met. അവർ ആ വഴി കർത്താവിനോട് കൂടെ അങ്ങ് പോയി. They followed the master through that way. അങ്ങോട്ട് ചെന്നപ്പോ യാക്കോബിനെ യോഹന്നാനെയും കണ്ടു. They moved forward. He saw James and John. അപ്പനോടുകൂടെ പടകിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുക. He was mending the net with the father on the boat. എന്തോ എനിക്കറിയത്തില്ല, അപ്പനെ വിളിച്ചില്ല, മക്കളെ രണ്ടുപേരെയും വിളിച്ചു. The father was not called, only the two sons were called. എന്നോട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. Follow me. അപ്പനെയും വിട്ടു, പടകും വിട്ടു, വലയും വിട്ടു. Left the boat, left the net, left the father. അവർ യേശുവിന്റെ കൂടെ അങ്ങ് പോവുകയാണ്. They started following Jesus. എന്തോ ഒരു അത്ഭുതമാണ്. What a miracle it is. കാരണം എന്താണെന്ന് അറിയാമോ? You know the reason? ആ ശബ്ദം അങ്ങനെയുള്ള ശബ്ദമാണ്. That is the power of the voice. അത് നേരിയ ഇൻപമായ ശബ്ദമാണ്. Smelly, fluous, sweet voice. മീനെ പിടിച്ചവർ മനുഷ്യരെ പിടിക്കുന്നവരാകും. Catches a fish become catches. ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുകയാണ്. There is a transformation in character. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും. Either comes on the should be there is a man അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കുകയാണ്. Reward the people who seek him. ഹെബ്രായർ 11:6. Hebrews chapter 6. സങ്കീർത്തനം 50:5. Psalm 55. യാഗം കഴിച്ച് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Gather unto me my saints who made a covenant with me by making a sacrifice. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. കർത്താവിന്റെ കരത്തിൽ നമ്മെ സമർപ്പിക്കാം. Surrender to the hands of God. ദൈവത്തിന്റെ സഭ. The church of God. ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ പോവുകയാണ്. Yes, going to be taken away to the presence of God. കൂട്ടിച്ചേർക്കാൻ ഒരു അന്ത്യകാഹളം മുഴങ്ങാൻ പോവുകയാണ്. Great trumpet is going to be shouted to be gathered. സന്നിധിയിലേക്ക് ചേരുവാൻ തക്കവണ്ണം. To be gathered in his presence. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ ഒരു നിമിഷം ദൈവകാര്യത്തിൽ ഏൽപ്പിക്കാം. Should I just surrender to the hands of God for a minute? നമ്മുടെ നടുവിൽ യേശു നിൽക്കുന്നുണ്ട്. Jesus standing in the midst. നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും. What is our state? നാം ആരായിരുന്നാലും. Who you may be. അത് ഉള്ളതുപോലെ അറിയുന്നവൻ നമ്മുടെ മധ്യേ നിൽക്കുകയാണ്. The one who knows your true state, the correct perspective, standing beside us. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൺവെൻഷന്റെ പ്രഥമ രാത്രിയാണ്. This is the first evening of the convention for which we have been blessed. ഓ ദൈവത്തിന്റെ ശക്തിയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Power of God is descending upon us. പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ. The people of God who received the power of anointing. ദൈവവചനത്തെ പ്രാപിച്ചവർ. Those who received the word of God. ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. For a minute, surrender to the hands of God altogether. സകല ശബ്ദത്തിനു വേണ്ടി നമ്മുടെ കാതുകളെ ഓർക്കുക. In God's voice to the temple of God. ഈ വചനപ്രകാരം ദൈവശബ്ദം കേട്ട് നമുക്ക് ദൈവത്തെങ്കിലേക്ക് അടുത്തിയല്ല. Hear the voice of God according to the word of God. നമ്മുടെ കർത്താവിന്റെ വിളി നമ്മുടെ നേരെ വരുമ്പോൾ. When the cry of God, call of God comes on us. നമ്മെ തിരസ്കരിക്കുന്നവരായി തീരുന്നു. Let us not reject it. അതുപോലെ അംഗീകരിച്ചാൽ. Accept it as it is. അതിനാൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. There's a blessing in it. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്ക് എന്നവരെഴുന്നേറട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്ക് എന്നവരെഴുന്നേറട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജന നിന്നിലേക്കുന്നവർ എഴുന്നേറട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു ആ വചനത്തിന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുവേ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്ക് വന്നിടുവേ.
Tonight we heard the blood of Jesus. If you draw nigh to God and he will draw nigh to you. The blood of Jesus will cleanse you from all sins. രാത്രി കാലം നാം തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുകയുണ്ടായല്ലോ, കർത്താവിനോട് അടുത്തു വരുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരുന്നു. ആ യേശുവിന്റെ രക്തം നമ്മുടെ സകല അകൃത്യങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പരിവർത്തിക്കുവാൻ യേശുവിന്റെ രക്തം ഇവിടെയുണ്ട്. അത് വളരെ അത്ഭുതങ്ങൾ ചെയ്യുന്ന രക്തമാണ്. അത് ഒന്നോ രണ്ടോ പേർക്കല്ല, സകലർക്കും വേണ്ടിയുള്ളതാണ്. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവേ. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവേ. Weep for your sins. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവേ. Cry to Jesus. യേശുവിനെ നോക്കി കരയുവേ. Don't hide the secret sins in your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യ പാപങ്ങളെ മറച്ചു വെക്കേണ്ട. Today stop condemning others. Look into your heart. ഇന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന നിർത്തിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. The blood of Jesus is going to give you rest. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ പോകുന്നു. Come and receive peace. അതെ, വന്ന സമാധാനം പ്രാപിച്ചുകൊള്ളുവിൻ. Confess and forsake your sins. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവിൻ. Don't keep any more hidden sins in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നിങ്ങൾ വെക്കേണ്ട. Today he is going to set you free. ഇന്ന് തന്നെ അവൻ നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. Draw nigh to God. കർത്താവിനോട് അടുത്തു വരുവിൻ. He is coming with his blood. അവൻ തന്റെ രക്തവുമായിട്ട് coming with his blood. അവന്റെ രക്തത്തോടെ അവൻ വരുന്നു. Satan is fleeing from you. ഓ പാപം നിങ്ങളെ വിട്ട് ഓടി പോകുന്നു. Satan is fleeing from you. പിശാച് നിങ്ങളെ വിട്ട് ഓടി പോകുന്നു. Satan is fleeing from your family. പിശാച് നിങ്ങളുടെ കുടുംബത്തെ വിട്ട് ഓടി പോകുന്നു. All your troubles are coming to an end today. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഇതിന് പരിഹാരം ഉണ്ടാകുന്നു. The Lord's blood, Jesus' blood, there is power. കർത്താവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ അധികാരമുണ്ട്. Almighty power. അതിന് അതിശക്തമായ അധികാരമുണ്ട്. All your sins will be washed today. ഇന്ന് രാത്രി നിങ്ങളുടെ സകല പാപം കഴുകപ്പെടും. ഹല്ലേലൂയ.
why you are not getting delivered from your afflictions? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടാത്തതെന്ന് അറിയുമോ? There is some sin which you are not able to get rid of in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത ചില പാപങ്ങളുണ്ട്. There is some disobedience that you are repeatedly giving room to your life, and that is why you are not getting rid of that affliction and death. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇടം കൊടുക്കുന്ന എന്തോ ഒരു അനുസരണക്കേടുണ്ട്, അത് നിമിത്തമായിട്ട് ആ കഷ്ടതയും മരണവും നിങ്ങളെ വിട്ട് മാറാത്തത്. But to you it doesn't seem to be so, but that is what makes your body a body of death. നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ തന്നെയും അതാണ് നിങ്ങളുടെ ശരീരത്തെ മരണത്തിന് അധീനമായ ശരീരമാക്കി. നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം ലഭിക്കാത്തതിന് മറ്റൊരു കാരണവും അതാണ്. Satan has no power to bring that sickness in your body. സാത്താൻ നിങ്ങളുടെ ശരീരത്തിൽ ആ രോഗം കൊണ്ടുവരാൻ ഒരു അധികാരവും ഇല്ല. Even if he brings it, the blood of Jesus has redeemed that body. അവൻ അത് കൊണ്ടുവന്നാൽ തന്നെ യേശുവിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തെ വീണ്ടെടുത്തിരിക്കുന്നു. You can claim that by Jesus stripes you are healed, that sickness will flee from you. യേശുവിന്റെ അടിപ്പടിയാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. അങ്ങനെ അവകാശപ്പെടുമ്പോൾ ആ രോഗം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Put away sin first of all. ആദ്യം നിങ്ങളെ പാപത്തെ നീക്കിക്കളയുവേ. What is the sin he is showing you right now? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പാപം കാണിക്കുന്ന പാപം? Repent right now. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുവേ. When the Satan's power of sin is broken, the power of death is broken. ആ പാപത്തിന്റെ ശക്തി തകർക്കപ്പെടുമ്പോൾ സാത്താന്റെ ശക്തി തകർക്കപ്പെടുന്നു. ആ രോഗത്തിന്റെ ശക്തി, മരണത്തിന്റെ ശക്തി അതോടുകൂടെ തകർക്കപ്പെടുന്നു. Give room to the blood of Jesus. യേശുവിന്റെ രക്തത്തിന്, യേശുവിന്റെ രക്തത്തിന് ഇടം കൊടുക്കുവേ. That same Saint Paul says, oh wretched man that I am, who will deliver me from this body of death? അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞ അതേ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. എന്നിൽ അനുസരണക്കേട് ഭരിക്കുന്നു, വാഴുന്നു എന്ന് പറഞ്ഞ അതേ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് പാപം എന്നെ കർത്തൃത്വം നടത്തുന്നു എന്ന് പറഞ്ഞു. He learned the secret of repenting and believing the truth and surrendering his body to do the will of God. അനുതപിച്ച് ആ സത്യത്തിനെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് ദൈവത്തിന് ചെയ്യുവാൻ സമർപ്പിക്കുന്നതിന്റെ രഹസ്യ മർമ്മം താ മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ്, താൻ അനുതപിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തന്നെ സമർപ്പിച്ചതിന് ശേഷം പറയുന്നു, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് പറയുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നതാ. Experience the anointing, the love of God to overcome all things. അതേ പൗലോസ് തന്നെ ആ അഭിഷേകത്തെ അനുഭവിച്ചുകൊണ്ട് സകലത്തെയും കീഴടക്കുന്ന അനുഭവത്തെ പ്രാപിക്കുകയാണ്. You are going to get that anointing right now. നിങ്ങൾക്കും അതേ അഭിഷേകം ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നു. Anointing that's going to give you victory. നിങ്ങൾക്ക് ജയം നൽകുന്ന അഭിഷേകം. Receive that love of God right now. ആ ദൈവ സ്നേഹത്തെ ഇപ്പോൾ തന്നെ പ്രാപിച്ചുകൊള്ളുവേ. Be reconciled with others. മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിക്കുവേ. Amen. His love is going to fill you right now. Now
അവൻ നിങ്ങളെ ഇപ്പോൾ നിറയ്ക്കുവാൻ പോകുന്നു. അന്യഭാഷയിൽ സംസാരിക്കവേ ഈ സ്നേഹം നിങ്ങളെ കർത്തൃത്വം നടത്തട്ടെ. അത് സാത്താനെ നിങ്ങളെ കാൽക്കീട ചതച്ചുകൾ ഈ സ്നേഹത്താൽ നിറയവേ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, where you are finding fault with others, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ, where you are divided from others, മറ്റുള്ളവർ നിങ്ങൾ ഭിന്നിച്ചിരിക്കുമ്പോൾ, repent right now, അതിനെക്കുറിച്ച് അനുതപിക്കുവിൻ. That is where the children of God fail, അവിടെയാണ് ദൈവമക്കൾ തോറ്റുപോകുന്നത്. Then Satan will have no more part in you, അപ്പോൾ പിശാചിനെ നിങ്ങൾ യാതൊരു ഓഹരിയും കാണുകയില്ല. He is the photo, he is the perfection of hatred, അവന് പകയുടെ പൂർണ്ണതയാണ് പിശാച്. He is the perfection of bitterness, അവൻ കയ്പിന്റെ പൂർണ്ണതയാണ്. Is the perfection all division, സകല ഭിന്നതയുടെ പൂർണ്ണതയാണ് അവൻ. Right now you repent, join yourself to Jesus, നിങ്ങൾ ഇപ്പോൾ അനുതപിച്ച നിങ്ങളെ തന്നെ യേശുവിലേക്ക് തിരിക്കുവിൻ. Come with the blood of Jesus, യേശുവിന്റെ രക്തത്തോടുകൂടെ വരുവിൻ. Come to the blood of Jesus, യേശുവിന്റെ രക്തത്തിലേക്ക് വരുവിൻ. Now you draw nigh to Jesus, ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് അടുത്ത് വരുവിൻ. You are not going to be defeated anymore, ഇനിമേൽ നിങ്ങൾ തോറ്റു പോകുകയില്ല. No, sin will not defeat you anymore, ഒരു പാപവും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. You will overcome sin, നിങ്ങൾ പാപത്തെ കീഴടക്കും. You will overcome disobedience, നിങ്ങൾ അനുസരണക്കേടിനെ കീഴടക്കും. You will overcome the world, ലോകത്തെ നിങ്ങൾ ജയിക്കും. You will overcome Satan, പിശാചിനെ നിങ്ങൾ ജയിക്കും. You will be healed of all your sicknesses, നിങ്ങളുടെ സകല രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. Receive the anointing of Islam, അവന്റെ സ്നേഹത്തിന്റെ അഭിഷേകത്തെ പ്രാപിച്ചു. You keep quiet right now, ഇപ്പോൾ നിങ്ങൾ മൗനമായിരുന്നാൽ, you will not be delivered, നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. Satan will bow in you, പിശാച് നിങ്ങളെ ബന്ധിക്കും. You may be a servant of God, നിങ്ങൾ ഒരു കർത്തൃ ശുശ്രൂഷകനായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അനുതപിക്കുക. You may be a child of God, നിങ്ങൾ ഒരു ദൈവവൈദ്യരായിരിക്കും. You repent right now, ഇപ്പോൾ നിങ്ങൾ അനുതപിക്കുക. Don't harden your heart, നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തേണ്ട. ആമേൻ. Hallelujah.
Now the light of the glorious gospel is shining into your heart. ഇപ്പോൾ അത്യജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്നു. It is shining in the face of Jesus Christ. അത് യേശുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്നതാണ്. Now the bridegroom is bringing you, your heavenly bridegroom is going to come for you soon. He is now bringing you into that glory. അതിവേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നിങ്ങളുടെ സ്വർഗീയ മണവാളൻ ഇപ്പോൾ നിങ്ങളെ ആ വെളിച്ചത്തിലേക്ക് തേജസ്സിലേക്ക് കൊണ്ടുവരികയാണ്. Why? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? Because very soon he is going to descend from heaven. എന്തുകൊണ്ടെന്നാൽ അതിവേഗം അവൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളാൻ പോകുന്നു. He is going to draw you into that glory. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ അവൻ തന്റെ തേജസ്സിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. Anointing is going to come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ പോകുന്നു. At the glory that's shining in the face of Jesus Christ. യേശു ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ്സിൽ നിന്ന്. Don't look at others' faces, look at the face of Jesus. മറ്റുള്ളവരുടെ മുഖത്ത് നിങ്ങൾ നോക്കേണ്ട, ഇപ്പോൾ യേശുവിന്റെ മുഖത്ത് മാത്രം നോക്കണേ. The anointing is coming upon you. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. Changing you from glory to glory. നിങ്ങളുടെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നു. Look at the face of Jesus. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. Amen. കാഹളം ധ്വനിച്ചിടാറാ, തന്റെ കാന്ത ചേർത്തിടാറായ്, നീയും അതിവേഗം ഉണർന്നു നിരക്ഷകനെ എതിരേൽക്കുവാനൊരു നീടുക, നീയും അതിവേഗം ഉണർന്നു നിരക്ഷകനെ എതിരേൽക്കുവാനൊരു നീടുക, കാഹളം ധ്വനിച്ചിടാറായ്, തന്റെ കാന്ത ചേർത്തിടാറായ്. Thank you.
Yes, very soon, through that blood, he has entered in the old most holy place to obtain eternal redemption for us very soon. അതിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നമുക്ക് നിത്യ വീണ്ടെടുപ്പ് നൽകി തന്ന അവൻ അതിവേഗത്തിൽ. ഓ വെരി സൂൺ, അതിവേഗത്തിൽ. വി വാസ് സേവ്ഡ്, വി ഹു ആർ സേവ്ഡ്, രക്ഷിക്കപ്പെട്ട നമുക്ക്. വി ആർ ഗെറ്റിംഗ് സേവ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ, നാം വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വി ആർ ഗോയിംഗ് ടു കം ടു ദാറ്റ് ഫൈനൽ സാൽവേഷൻ, നമ്മ അന്ത്യ രക്ഷ പ്രാപിക്കുവാൻ. ദ റിഡംപ്ഷൻ ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഹി ഈസ് ഗോയിംഗ് ടു പെർഫെക്ട് us as he is perfect. അവൻ സംഭവ സൽഗുണപൂർണരായിരിക്കുന്നതു പോലെ അവൻ നമ്മെ. When he appears in his glory, അവൻ തന്റെ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ, as he is perfect, അവൻ പൂർണനായിരിക്കുന്നു. We shall appear with him in glory, നാമം അവനോട് കൂടെ തേജസ്സിൽ പ്രത്യക്ഷനാകുവാനും. And glorious body, ഈ ശരീര തേജസ്സേറിയ ശരീരത്തെ പ്രാപിക്കും. Rejoice in the spirit, ഈ പ്രത്യാശയിൽ സന്തോഷിക്കുവേ. Amen. For all the precious counsels the Lord has given us, so that we may draw nigh to him and he may draw nigh to us, and finally that we may be found in that most intimate fellowship with him eternally in Zion and New Jerusalem shall we praise him.